സിനിമകളിൽ കേസ് അന്വേഷണവും പ്രതികളെ പിടിക്കലും കോടതിയിൽ തെളിയിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കേസ് അന്വേഷണത്തിൽ കണ്ടെത്തുന്ന തെളിവുകൾ സിനിമാ കോടതിയിൽ സ്വീകാര്യമാണെങ്കിലും യഥാർത്ഥ കോടതി അംഗീകരിക്കുമോ, അതൊക്കെ അതൊക്കെ തള്ളിക്കളഞ്ഞ് പ്രതിയെ വെറുതെ വിടുമോ എന്ന് പരിശോധിക്കുകയാണ് കുറ്റവും ശിക്ഷയും എന്ന ഈ സീരീസിലൂടെ. മലയാളത്തിലെയും മറ്റു ഭാഷകളിലെയും പ്രധാനപ്പെട്ട കുറ്റാന്വേഷണ ചിത്രങ്ങളാണ് നമ്മൾ പരിഗണിക്കുക. അതിൽ ആദ്യത്തേത് സേതുരാമയർ CBI എന്ന CBI സീരീസിന്റെ മൂന്നാം ഭാഗത്തിലെ ജഗദീഷിന്റെ കഥാപാത്രമായ ടെയ്ലർ മണിയെ ശിക്ഷിക്കാൻ പര്യാപ്തമായ തെളിവുകൾ CBIക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അവർ സിനിമയിൽ പറയുന്ന തെളിവുകൾ കോടതി അംഗീകരിക്കുമോ എന്ന് പരിശോധിക്കാം ഈ വീഡിയോയിലൂടെ. എല്ലാവർക്കും M4 മോളിവുഡിലേക്ക് സ്വാഗതം. ഞാൻ ജോബിൻ ജെയിംസ്. ടെയ്ലർ മണി കുറ്റം സമ്മതിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതോടെയാണ് സേതുരാമയർ CBI എന്ന സിനിമ അവസാനിക്കുന്നത്. അതിനുശേഷം ഈ കേസ് കോടതിയിലെത്തുമ്പോൾ IPC 300-302 വകുപ്പ് പ്രകാരം കൊലക്കുറ്റം ചാർജ് ചെയ്ത കേസാണ് മണിക്കെതിരെ വരിക. CBI ഹാജരാകുന്ന തെളിവുകൾക്കെതിരെ വാദിക്കാൻ പ്രതിഭാഗവും തയ്യാറായിരിക്കും. കോടതിയിൽ വക്കീലന്മാർ ചെയ്യുന്നത് അവരുടെ കക്ഷിക്ക് അനുകൂലമായ രീതിയിൽ നിയമത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. ആ വാദത്തിനൊപ്പം ഹാജരാക്കുന്ന തെളിവുകളും കോടതിയെ ഒരു വിധി പറയുന്നതിന് സഹായിക്കുന്നു. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ക്ലൈമാക്സിൽ സേതുരാമയർ പറഞ്ഞ തെളിവുകൾ കോടതിയിൽ നിലനിൽക്കുമോ എന്നതാണ്. നമുക്ക് ഓരോ തെളിവുകൾ വിശദമായി പരിശോധിക്കാം. സിനിമയിൽ പറയുന്നത് വെച്ച് ഏറ്റവും വലിയ തെളിവ് അവിടെ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ മാല മണിയുടെയാണെന്നുള്ള ഭാര്യ വിജയമ്മയുടെ മൊഴിയാണ്. കോടതിയിൽ വരുമ്പോൾ ആ മൊഴിയിൽ വിജയമ്മ ഉറച്ചു നിൽക്കുമോ, അതോ ഭർത്താവിനെ രക്ഷിക്കാൻ മൊഴി മാറ്റി പറയുമോ? കൂടുതൽ സാധ്യത മൊഴി മാറ്റി പറയാൻ തന്നെയാകും അല്ലേ? മൊഴി മാറ്റി പറയുകയും ആ മാലയെ മണിയുമായി ബന്ധിപ്പിക്കുന്ന മറ്റ് തെളിവുകൾ ഇല്ലാത്തതിനാലും CBIയുടെ ആ വാദം കോടതിയിൽ നിലനിൽക്കില്ല. എന്നാൽ അവിടെ മറ്റ് ചില പിടിവള്ളികൾ CBIക്കുണ്ട്. അത് വീഡിയോയുടെ അവസാനം നമുക്ക് പറയാം. അലക്സിനെ ശിക്ഷിക്കുന്നതിൽ പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്ന് ആ വീടിന്റെ പരിസരത്ത് അലക്സിനെ കണ്ട ദൃക്സാക്ഷികൾ ഉണ്ട് എന്നതായിരുന്നു. കൊലപാതകം നടന്ന ദിവസം മണിയെ ആരും ആ വീടിന്റെ പരിസരത്ത് കണ്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. പോലീസും CBIയും അന്വേഷിച്ചപ്പോഴും അങ്ങനെ ആരും മൊഴി കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അലീബി കുറ്റകൃത്യം നടന്ന സമയത്ത് പ്രതി മറ്റൊരിടത്തായിരുന്നു എന്ന വാദം പ്രതിഭാഗം ഈ കേസിൽ ഉപയോഗിച്ചേക്കാം. പ്രത്യേകിച്ച് മണിയെ ആ കുറ്റകൃത്യം നടന്ന ദിവസം ആരും അവിടെ പരിസരങ്ങളിൽ കണ്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് ഒരു അഭിഭാഷകന്റെ കേസ് രീതി എന്ന സിനിമയിൽ ഇത് പ്രതികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ അനിയൻ കുരുവിള ആ വാദത്തിനെ പൊളിക്കുന്നുണ്ട്. ദൃശ്യം സിനിമയിലും ജോർജ് കുട്ടിയും കുടുംബവും August 2 ധ്യാനത്തിന് പോയി എന്നുള്ള വാദത്തിലൂടെ ഇതേ നിയമപരിരക്ഷയാണ് ഉപയോഗിച്ചത്. ഇതുപോലൊരു വാദം ശക്തമായി സ്ഥാപിച്ചെടുക്കാൻ മണിക്ക് കഴിയുമോ എന്നുള്ളത് ഒരു പോയിന്റായി അവിടെ നിലനിൽക്കുന്നു. ഈ കഴിഞ്ഞ 2 ധ്യാനത്തിന് വന്നതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് ആഹാരം കഴിച്ചു. August 2. പിന്നെ കോടതിയിൽ വരുന്ന പ്രധാനമായ ഒരു ചോദ്യം, മണി എന്തിനു മാണിക്കുഞ്ഞിനെ കൊല്ലണം? അതായത് കൊലയ്ക്ക് കാരണമായ മോട്ടീവ് എന്താണെന്ന് കോടതിയെ ബോധിപ്പിക്കണം. ആ കുടുംബവുമായി മണിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അതിനപ്പുറം മോസിയുമായുള്ള ബന്ധം വേറെ ആർക്കും അറിയില്ല എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നാട്ടുകാർക്കിടയിൽ അത് സംസാര വിഷയമാവുകയും അത് പോലീസിൻ്റെ ചെവിയിൽ എത്തുകയും ചെയ്തേനെ. അതുകൊണ്ട് തന്നെ ആ കാര്യം കോടതിയിൽ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലരും ചോദിക്കും ആ കാര്യം മണി സമ്മതിച്ചതല്ലേ എന്ന്. ശരിയാണ്, മണി കുറ്റം സമ്മതിച്ചു. എന്നാൽ ഇന്ത്യൻ നിയമപ്രകാരം പോലീസിന് അല്ലെങ്കിൽ CBIക്കൊക്കെ കൊടുക്കുന്ന മൊഴിക്ക് യാതൊരു വിലയുമില്ല. കോടതിയിൽ എന്തു പറയുന്നു എന്നുള്ളതിനാണ് പ്രസക്തി. ആ കേസിൽ താൻ പ്രതിയാകാതിരിക്കാൻ ഇത്ര ബുദ്ധിപരമായ കരുക്കൾ നീക്കിയ മണി കോടതിയിൽ ചെല്ലുമ്പോൾ സത്യം പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അടുത്തത് പോലീസ് സർജൻ വിജയലക്ഷ്മിയെ സ്വാധീനിച്ച് മണി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി എന്നുള്ള വാദം തെളിയിക്കാൻ കഴിയുന്ന തെളിവുകൾ CBIക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത് ചെയ്ത വിജയലക്ഷ്മി ആത്മഹത്യ ചെയ്തു. അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തിയെന്ന് കോടതിയിൽ തെളിയിച്ചാൽ പോലും അത് മണി പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് തെളിയിക്കുക ദുഷ്കരമാണ്. മണിയും വിജയലക്ഷ്മിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നെങ്കിലും പൊതുവെ അങ്ങനെയുള്ള ഗൂഢാലോചനകൾ തെളിയിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നത് പല കേസുകളിലൂടെയും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് അത് ചെയ്തയാൾ മരിച്ചുപോയതുകൂടി കണക്കിലെടുക്കുമ്പോൾ ആ വാദവും തള്ളിപ്പോയേക്കാം. പിന്നെ മണി വിജയലക്ഷ്മിക്ക് അയച്ച കത്ത് CBIയുടെ കയ്യിൽ ഉണ്ടെങ്കിലും ആ കത്ത് സേതുരാമയർ പറഞ്ഞതുപോലെ തന്നെ മണി വിജയലക്ഷ്മിയെ അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വന്ന ഒരു സംശയത്തിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വളരെ അടുപ്പമുള്ള ഒരാൾക്ക് അയക്കുന്ന കത്തിൽ കവിഞ്ഞ് യാതൊരു പ്രസക്തിയും കോടതിയിൽ ആ കത്തിനുണ്ടാകില്ല. മണിക്ക് വാദിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വത്തിനു വേണ്ടി ഔസേപ്പച്ചനും കൂട്ടരും ചേർന്ന് മാണിക്കുഞ്ഞിനെ കൊന്നു, പിന്നീട് കൈവിരൽ മുറിച്ചെടുത്ത് രേഖകളിൽ ഉപയോഗിച്ച് സ്വത്ത് തട്ടിയെടുത്തു. മാണിക്കുഞ്ഞിന്റെ മരണം മൂലം പ്രയോജനം കിട്ടിയത് അവർക്കാണെന്നും അതിനൊപ്പം മാണിക്കുഞ്ഞിനെ കൊല്ലുന്ന വഴി തനിക്ക് യാതൊന്നും നേടാനില്ല എന്നും ഉള്ള ഒരു വാദം മണിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും. ആ വാദത്തിന് നല്ല പ്രസക്തിയുമുണ്ട്. ഔസേപ്പച്ചനും കൂട്ടർക്കുമെതിരെ തെളിവുമുണ്ട്.
കേസുകൾ തെളിയിക്കുന്നതിൽ പ്രധാനപ്പെട്ട തെളിവാണ് ഫിംഗർ പ്രിന്റ്. മണിയുടെ വിരലടയാളം വീട്ടിൽ നിന്ന് ലഭിച്ചാലും അവിടുത്തെ തയ്യൽ ജോലി ചെയ്യുന്നതിനാലും പലതവണ ആ വീട്ടിൽ പോയിട്ടുള്ളത് കൊണ്ടും അതൊരു പ്രധാന തെളിവായി കോടതി സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ്. സാധാരണ വിരലടയാളമല്ലാതെ രക്തത്തോടു കൂടിയ ബ്ലഡ് സ്റ്റെയിൻഡ് ഫിംഗർ പ്രിന്റ് ആ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ മണി അകത്തായനെ. രക്തത്തിന്റെ സാന്നിധ്യമുള്ള വിരലടയാളം മാത്രം മതി ഒരാൾക്ക് തൂക്കുകയറി ലഭിക്കാൻ. പക്ഷെ അങ്ങനെ ഒരു വിരലടയാളം ആ വീട്ടിൽ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതുവരെ പറഞ്ഞ തെളിവുകളൊന്നും മണിയെ കുറ്റക്കാരനാക്കാൻ സാധിക്കുന്നവയല്ല. എന്നാൽ ആ കുഴിയിൽ നിന്നും കണ്ടെടുത്ത രക്തക്കറയുള്ള ജുബയും മണിയുടെ ടോർച്ചും മാലയും വിശദമായ ഫോറൻസിക് പരിശോധന നടത്തുമ്പോൾ മണിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിച്ചാൽ മാത്രം മണിയെ കുറ്റക്കാരനാക്കാൻ കഴിയൂ. ഉദാഹരണം, മണിയുടെ രക്തം, മുടി, വിരലടയാളം, മറ്റെന്തെങ്കിലും സൂക്ഷ്മമായ അടയാളങ്ങൾ, വസ്തുക്കൾ തുടങ്ങിയവ. എന്നാൽ ആ ഫോറൻസിക് പരിശോധന അതീവ ദുഷ്കരമാകുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, കുറ്റകൃത്യം നടന്ന് 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് ആ തെളിവുകൾ മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്നത്. 2, ആ കുഴി എടുത്തതും ആ വസ്തുക്കൾ അവസാനം കൈകാര്യം ചെയ്തതും കുഴിച്ചിട്ടതുമൊന്നും മണിയല്ല, മോസിയാണ്. അതുകൊണ്ട് തന്നെ മോസിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ കിട്ടാനാകും സാധ്യത കൂടുതൽ. അങ്ങനെ മൊത്തത്തിൽ കേസ് നോക്കുമ്പോൾ മണിയെ 100% കുറ്റക്കാരനാക്കുന്ന തെളിവുകൾ ഇല്ല എന്ന് പറയാൻ കഴിയും. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതി ടെയ്ലർ മണിയെ വെറുതെ വിട്ടേക്കാമെന്നാണ് എന്റെ അനുമാനം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കോടതി മണിയെ ശിക്ഷിക്കുമോ അതോ വെറുതെ വിടുമോ? അഭിപ്രായം കമന്റായി ഇടുമല്ലോ. വളരെ മികച്ച ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് CBI 3rd Part. അതിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ ആ സിനിമയെ മോശമാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സിനിമയിൽ തെളിവുകൾ സൃഷ്ടിക്കുന്നത് പ്രേക്ഷകന് വേണ്ടിയാണ്, കോടതിക്ക് വേണ്ടിയല്ല. സിനിമയിൽ പറയുന്ന തെളിവുകൾ പ്രേക്ഷകന് സ്വീകാര്യമാണെങ്കിൽ സിനിമ വിജയിക്കും. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കുറ്റാന്വേഷണ സിനിമകൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീണ്ടും മറ്റൊരു വിഷയമായി കാണാം.